വിഷ്ണു മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട് കടുത്ത ചൂടിന് ആശ്വാസമായ ചിലയിടങ്ങളിൽ വേനൽ മഴ എത്തി ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതേസമയം ഉഷ്ണതരംഗ മുന്നറിയിപ്പും തുടരുന്നു വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേരും വിഷ്ണു ചൂട് തുടരുകയാണ് ചിലയിടത്ത് വേനൽ മഴയും എത്തിയിരിക്കുന്നു അതേസമയം തന്നെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർ ചേർന്നേക്കും വിശദാംശങ്ങൾ ൃന്ദ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു ഉഷ്ണതരംഗ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലൊക്കെയാണ് കോഴിക്കോട് ജില്ലകളിലൊക്കെയാണ് ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലവിലുള്ളത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തീരത്തിൽ ഉയർന്ന തീരമാല കാണാനുള്ള സാധ്യതയും അറിയിക്കുന്നുണ്ട് എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി മുതൽ തന്നെ പലയിടത്തും പരക്കെ ചെറിയ രീതിയിലുള്ള വേനൽ മഴ അനുഭവപ്പെട്ടിരിക്കുന്നുണ്ട് പലയിടത്തും അതായത് സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിലെല്ലാം മഴയുണ്ടായിരുന്നു എന്നാൽ ഈ മഴ തുടർന്നാൽ മാത്രമാണ് ചൂടിന് ഒരു ശമനം ഉണ്ടാകുക ഇനി വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാൽ നിലവിലത്തെ ചൂട് മുന്നറിയിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല ഏതായാലും പുഷ്പതരക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ നിലനിൽക്കുകയാണ് അതോടൊപ്പം തീരത്ത് താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സമയത്താണ് വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് മന്ത്രിതല യോഗം ചേരുന്നത് ഉന്നതതല യോഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് പ്രധാനമായും ചർച്ച ചെയ്യുക അദ്ദേഹം നേരത്തെ തന്നെ ഈ പ്രതിസന്ധി അറിയിച്ചിരുന്നു ഈ പ്രതിസന്ധി അതായത് വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു ശമനമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നിലവിൽ ഇപ്പോൾ കെ എസ് സി ബി ആണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വരുന്നത് ഈ കെ എസ് ഇ ബിയുടെ നിയന്ത്രണങ്ങൾക്ക് ഇനി മാറ്റങ്ങൾ ഉണ്ടാക്കണോ അല്ലെങ്കിൽ നിയന്ത്രണം വേണ്ട എന്ന് വയ്ക്കണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം അറിയാൻ സാധിക്കും ഏകദേശം പലയിടങ്ങളിലും ക്രമാതീതമായി വൈദ്യുതി ഉപയോഗം ഉയരുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെയും ഈ ലൈൻ കിട്ടുന്ന സംവിധാനം ഇപ്പോൾ കെ സി ബി സ്വീകരിച്ചു വരുന്നുണ്ട് എന്നാൽ അത് മാറ്റി മാറ്റണോ എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ രാവിലെ പതിനൊന്ന് മണിയോടെ ആയിരിക്കും ചർച്ച ചർച്ചയുണ്ടാകുക അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിശദ വിശദവിവരങ്ങൾ ഉണ്ടാകുക